മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഓൺ എർത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദുബായുടെ ഐക്കണുകളിൽ ഒന്നായ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഈ പറന്നു വന്ന പക്ഷി എങ്ങനെയുണ്ട് ഗായ്സ്? ഒരു കല്ലെടുത്തൊരു ഏർ വെച്ച് കൊടുത്താലോ? ആ എറിഞ്ഞു നോക്കാം, അപ്പൊ വിവരം അറിയും. സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റർ നമുക്കൊരു അമേരിക്കയുടെ ഫ്ലാഗ് ഉൾപ്പെടുന്ന ഒരു ടാഗ് തന്നിരിക്കുകയാണ്. ഹായ്, വാട്സ് യുവർ നെയിം? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദുബായ് കമാലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഒരു വീഡിയോ ചെയ്യുന്ന ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഗസ് ചെയ്യാൻ ആ കമന്റ് അടിച്ചിരി കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദുബായുടെ ഐക്കൺ ആയിട്ടുള്ള ഒരു ബുർജ് ഖലീഫയും പിന്നെ ശേഷം മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അപ്പൊ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോകാം, ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു മനസ്സിലാക്കാം. വളരെ സന്തോഷമുണ്ട്, കാരണം ഒത്തിരി നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ നിന്ന് വരണം വരണമെന്നുള്ള ആഗ്രഹം. അപ്പൊ ഇന്ന് അത് സാധിച്ചു. അപ്പൊ ഇതിന്റെ അകത്തോട്ട് പോകാം, അവിടുത്തെ വീഡിയോ എല്ലാം കണ്ടു മനസ്സിലാക്കാം ഗായ്സ്. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിൽ കൂടിയേക്കണേ. ഓക്കെ, അകത്തോട്ട് പോകാം, ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ നമ്മൾ നടന്നിരുന്ന ഇതിന്റെ ചുവട്ടിലെത്തി കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ക്രമീകരിച്ചിരിക്കുന്ന 7 നിലകളിലായിട്ടാണ് കേട്ടോ, അതായത് ഈ ബിൽഡിങ്ങിനുള്ളിൽ 7 നിലകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇതിന്റെ ബിൽഡിങ്ങിന്റെ താഴ്ഭാഗത്ത് നോക്കും, നല്ല പച്ചപ്പും കാര്യങ്ങളും. അന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് പോയി കാഴ്ചകളൊക്കെ കാണാം. വാ, ഇതാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ എൻട്രൻസ്. ഞാനിങ്ങനെ കമന്ററിയും പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ആ ചേട്ടൻ എന്നെ തിരിഞ്ഞു നോക്കി. നമ്മൾ കയറി വരുന്ന ഈ ബേസ് ഫ്ലോറ് തികച്ചും സൗജന്യമാണ്, കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഫ്രീ എൻട്രിയാണ്. നമ്മൾ അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് എൻട്രി ആയതിന് ശേഷം ആദ്യം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെയാണ് പലതവണ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതിങ്ങനെ പതിയെ പറന്ന് നടക്കും, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടിട്ട് കൈ പിരിവിരിക്കുന്ന കല്ലെടുത്തൊരു ഏർ വെച്ച് കൊടുത്താലോ? ആ എറിഞ്ഞു നോക്കപ്പോ വിവരം അറിയും. ചുമ്മാ ഒരു തമാശ പറഞ്ഞ കേട്ടോ. ആ കഥയിലേക്ക് തിരിച്ചു വരാം. ഇതിനെ കാണുന്നതിനായിട്ട് താഴെ ഒത്തിരി പേരിങ്ങനെ നോക്കി നിപ്പുണ്ട്, ഞാൻ ഉൾപ്പെടെ. നല്ലൊരു കാഴ്ചയാണിത് കാണാനായിട്ട്. ഇതിൻ്റെ ആ ഒരു സാങ്കേതിക വിദ്യ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഒരു വീഡിയോ ദുബായിലുള്ള നമ്മുടെ പ്രവാസി ചങ്കുകൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ ഉണ്ടാഞ്ഞിട്ട് പോലും സമയം തികയാതെ ഇവിടെ ഒന്ന് വന്ന് കാണാൻ സാധിക്കാതെ ഒത്തിരിയോ പേര് ഓടിയുണ്ട്, അതെനിക്കറിയാം. അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമ്മുടെ ഒരു റയൻ ബ്രോയെ കണ്ടിരിക്കുകയാണ് കേട്ടോ. അലബാമ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റർ നമുക്കൊരു അമേരിക്കയുടെ ഫ്ലാഗ് ഉൾപ്പെടുന്ന ഒരു ടാഗ് തന്നിരിക്കുകയാണ്. ഹായ്, വാട്സ് യുവർ നെയിം? ജെനിഫർ. ഓ, നൈസ് മീറ്റ് യു. വേർ ആർ യു ഫ്രം? I live in Georgia. Oh, it's a very beautiful place. I live from California. Okay, thank you. iPhone? No. Google Pixel. Sorry? Google Pixel. Ah, okay, okay. Okay, nice to meet you. Pleasure. Okay, bye-bye. അങ്ങനെ നമ്മുടെ ആ ജെനിഫർ സിസ്റ്റർ തന്നെ ആ ഒരു അമേരിക്കയുടെ ഒരു ഫ്ലാഗ് അടങ്ങുന്ന ഒരു ടാഗും. വളരെ സന്തോഷമുണ്ട് കേട്ടോ, ഇതൊരു കിട്ടിയ എൻ്റെ ഒരു ഡ്രീം കൺട്രിയും കൂടിയാണ്. അപ്പം ഇത് കിട്ടിയത് വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ബാങ്കിനോട് കാണുന്ന പോലെ ഇതുമെല്ലാം കാണാൻ സാധിച്ചൊരു സന്തോഷം. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇത്രയും നേരം കാഴ്ചക്കാരെ ത്രസിപ്പിച്ച് ആ ഒരു പക്ഷി കൂട്ടി കയറി കേട്ടോ. അപ്പോൾ ഇതാണ് ബേസ് ഫ്ലോറ്. ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റെയർകേസ് ഉണ്ട്. ആ ഒരു സ്റ്റെയർകേസിന്റെ ഡിസൈനിങ് ഒക്കെ എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളിയല്ലേ? അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ നോക്കി എന്ന് ശേഷം മുന്നോട്ട് നടന്നു. മുന്നോട്ട് അങ്ങ് നടക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരു ഷോപ്പുണ്ട്. അങ്ങനെ ആദ്യം കണ്ണിപ്പെട്ടത് ഈ മെറ്റലിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് കേട്ടോ. അയ്യോ, അതൊന്ന് പൊക്കി നോക്കി, നല്ല വെയിറ്റാ. ഞാൻ ഒരു കൈ ക്യാമറയും മറ്റൊക്കെ വേണ്ടി പൊക്കാനും നോക്കി, നടന്നില്ല കേട്ടോ. ഗായ്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി പീപ്പിൾസിനെ പരിചയപ്പെടാൻ പറ്റി കേട്ടോ. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥലത്ത് വരാൻ പറ്റി. ഇതിൻ്റെ മേളിലോട്ടുള്ള ഫ്ലോറിൽ കയറണമെങ്കിൽ അതിന് പേയ്മെൻ്റ് ഉണ്ട്, പേയ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ മുമ്പോട്ട് നമുക്ക് ഭാവിയിൽ ഉറപ്പായിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ കയറി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗായ്സ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാം പറ്റും. നിങ്ങളെ ഞാൻ കാണുന്നപ്പോൾ നിങ്ങളെ ഈ കാഴ്ചകളെല്ലാം കാണിക്കും. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ ഫ്ലാഗ് കിട്ടിയ ആ ഒരു പ്രൗഡ് മൊമെൻറ്റോട് കൂടി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗായ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബ് ഫാമിലി ഒന്ന് അംഗമായിരിക്കണം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് വൈൻഡപ്പ് ഗായ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.